സ്പെഷ്യൽ അതിഥിയാണ് ഇനി നമുക്കൊപ്പം ചേരുന്നത്. കുഞ്ചാക്കോ ബോബിന്റെ നായികയായി സത്യം ശിവം സുന്ദരത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന അശ്വതി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു. സാവിത്രിയുടെ അരങ്ങേറ്റമെന്ന സിനിമയിലും അശ്വതി ശ്രദ്ധേയ വേഷം ചെയ്തു. ഫഹദ് ഫാസിൽ നായകനായ റോൾ മോഡൽസിലെ അതിഥി വേഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എത്തിയിരുന്നത്. സിനിമയിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചും മറ്റു വിശേഷങ്ങളും ഒക്കെ മനോരമന്യൂസുമായി പങ്കുവയ്ക്കാൻ അശ്വതി പുലർവേളയിൽ അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം അശ്വതി പുലർവേള. നമസ്കാരം. താങ്ക് യു. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് എത്തുന്നത്. എന്ത് തോന്നുന്നു? നെർവസ് ആയിരുന്നു വീണ്ടും ക്യാമറയുടെ മുന്നിൽ. പക്ഷേ വളരെ നല്ല സെറ്റായിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഗുരു റാഫി ആണ് ഫസ്റ്റ് സത്യം ശിവം സുന്ദരത്തിൻ്റെ. അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ എല്ലാം നന്നായി സുഖമായിട്ട് നടന്നു. സത്യം ശിവം സുന്ദരം ഇറങ്ങിയ ആ സമയത്ത്, അതിനുശേഷം സാവിത്രിയുടെ അരങ്ങേറ്റം ഒക്കെ വരുന്നൊരു സമയത്ത് അശ്വതി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കെന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സിനിമയിലേക്ക് വരികയുള്ളൂ, അല്ലാതെ വെറുതെ ഇങ്ങനെ സിനിമയുടെ ഭാഗമായി നിൽക്കുന്നതിനോട് താല്പര്യമില്ല, അഭിനയത്തിലാണ് കൂടുതൽ താല്പര്യമെന്ന്. പക്ഷെ വലിയൊരു ഇടവേള സിനിമയിൽ കാണാതെ ആയെങ്കിലും അഭിനയം വിട്ടിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അതെ, ദുബായിലെ കമ്മ്യൂണിറ്റി തിയേറ്റർ വളരെ ആക്റ്റീവാണ് ദുബായിൽ. അപ്പോൾ ഞാൻ ദുബായ് പോയതിന് ശേഷം തിയേറ്റർ ഞാൻ അപ്പം തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഓഡിഷൻ ചെയ്ത് കുറേ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. ഒരു നിയർലി 5 to 6 പ്ലേസ് ചെയ്യാൻ പറ്റി, നല്ല കഥാപാത്രങ്ങൾ. അപ്പോൾ ആ ഒരു അഭിനയം, ആ പാഷൻ വിട്ടു മാറിയില്ല. അതെ, സോ ഐ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ കാരണം ഐ കുഡ് സ്റ്റിൽ കീപ് ദാറ്റ് പാഷൻ എ ലൈഫ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്കും. എന്താ വെച്ചാൽ അതേ വാട്സ് ദ പോയിന്റ്, നമ്മൾ ശരിക്കും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു 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 എന്താ പറയുക, എൻ്റെ പാഷൻ ആർട്ട് ആൻഡ് ആക്ടിംഗ് ആയിരുന്നു. സോ ഐ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നീ എപ്പോഴാണ് അവിടെ നിന്ന് വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാം, സജീവമാകാം എന്നൊരു തോന്നി? അതാണ് ഒരു പ്രധാന പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ലൈക്ക് ഓൾ നോർമൽ എൻ ആർ ഐ ദുബായ് ഇറ്റ്സ് ഐ ഡിഡ് എ 9 to 5 ജോബ് ഇൻ ദ കോർപ്പറേറ്റ് ഫീൽഡ്. ഡിഡ് ക്വൈറ്റ് എ ഫ്യൂ ഇയേഴ്സ് ഓഫ് ഇറ്റ്. പിന്നെ മൈ ഹസ്ബൻഡ് ആക്ച്വലി വികാസ് ഇൻ മൈ ഇൻലോസ് മൈ പേരൻസ് ഇസ് വെൽ, അവർ എപ്പോഴും പറയും ഇങ്ങനെ തിയേറ്റർ ചെയ്യണ കാരണം, അഭിനയിക്കണ കാരണം, അത് തന്നെ നമുക്കിനി വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്, ശരി ട്രൈ ചെയ്യാം. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് തന്നെയാണത്, ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചു വരവ് കിട്ടുമോ, ഒരു സാഹചര്യം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത് തന്നെ ആ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ എന്ത് തോന്നുന്നു, അശ്വതി മലയാള സിനിമയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ലേ? ഇപ്പോൾ നമുക്ക് ഒരു സോക്കോൾഡ് നായിക പരിവേഷം ആ തരത്തിൽ അങ്ങനെ ഒരു സങ്കല്പമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ മലയാള സിനിമ ഒരുപാട് മാറിപ്പോയി. നായിക എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ നിർത്തുന്ന ഒരു കഥാപാത്രങ്ങളൊന്നുമല്ല, വളരെ ശക്തമായ കഥാപാത്രങ്ങളാണ് എല്ലാം വന്നു പോകുന്നത്. അങ്ങനെ തീർച്ചയായും ഒരു അവസരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ഓ യെസ്, ആ ഒരു കോൺഫിഡൻസിലാണ്. എന്താ വെച്ചാൽ ഞാൻ അഭിനയിക്കുമ്പോൾ വേറൊരു ജനറേഷനാണല്ലോ. ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ ടോക്ക്, ന്യൂ ജെൻ അല്ലെ, ന്യൂ ജനറേഷൻ. And it's really grown. The kind of അത്രയ്ക്കൊന്നും പഴക്കം വന്നിട്ടില്ല, ന്യൂജന്റെ ഭാഗമാണ് ഇപ്പോഴും കുഞ്ചാക്കോ ബോബനൊക്കെ. തീർച്ചയായിട്ടും. പക്ഷെ പറഞ്ഞ പോലെ ഐ തിങ്ക് ക്യാരക്ടർ സ്കെച്ചസ് ആണ് ഏറ്റവും കൂടുതൽ അവരിപ്പോ കഥ ക്യാരക്ടർ സ്കെച്ചസ്, അല്ലാണ്ട് ജസ്റ്റ് ഹീറോയിൻ ആയിട്ട് മാത്രം ഒരു കോൺസെപ്റ്റ് അല്ല ഇപ്പൊ, കഥ ആണ് കൂടുതൽ പ്രധാനം കൊടുക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്തിനെക്കാട്ടും നല്ല വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ സിനിമ. ആൻഡ് ഓൾസോ ദി എൻവയൺമെൻറ്റ്, ആൾക്കാരും ആ സെറ്റിലത്തെ എൻവയൺമെൻറ്റ് എല്ലാം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. വിട്ടുനിന്ന ഈ ഒരു സമയം, തിയേറ്ററിൽ സജീവമായിരുന്നു വിട്ടുന്ന സമയം, ഈ സിനിമയിലെ മാറ്റങ്ങളൊക്കെ, അതായത് 2000-ൽ സത്യശിവ സുന്ദരം അന്ന് അഭിനയിച്ചിരുന്ന ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിലെ മാറ്റങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കുന്നുണ്ടായിരുന്നു, എല്ലാ സിനിമകളും കാണുകയും അല്ലെങ്കിൽ ഈ മാറ്റമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓ ആൻഡ് യു നോ ഇറ്റ്സ് സച്ച് എ, ശരിക്കും എനിക്ക് ഭയങ്കര ഒരു, ഐ തിങ്ക് ഐ വാസ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി വിത്ത് ഫഹദ്. And I'm hoping that I will also be ഉള്ള പുതിയ നടന്മാരായിട്ടും അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. But yes, I used to pay close attention. It's an art, no? നമ്മളെല്ലാം കണ്ടറിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എപ്പോഴും ഗ്രോത്ത് ഉള്ളൊരു
ചേഞ്ചും ഗ്രോത്തും അത്യാവശ്യമാണ്. ഈ ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം ശിവം സുന്ദരത്തിലെ പാട്ടിൽ തന്നെ വളരെ നീണ്ട ഒരു മുടി, ആ സമയത്ത് അശ്വതിയുടെ ആ സമയത്തുണ്ടായ നായികമാരിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മുടി കാണുന്നില്ല. ചേഞ്ചിന്റെ ഭാഗമായിട്ടാണോ, കഥാപാത്രത്തിന് വേണ്ടിയാണോ ഇങ്ങനെ? ഞാൻ ഇപ്പോൾ ഒരു ഇപ്പോൾ ചെയ്തൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് മുടി വെട്ടിയത്. അത് ആൻഡ് ഐ എം ഹാപ്പി ദറ്റ് ഐ ഡിഡ് ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് is required and you have to change with the times alle so angana aa oru character nu vendittana cheyda ee road movies la kadavathram undayirunnu adile loose lucy nu parna oru kadavathrana korchu loose aayittu oru stree aanu homestay owner aanu ee velli oru mansion de owner aayittana റാഫി സാറിൻ്റെ വൈഫായിട്ടാണ് അതിനകത്ത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ സ്കെച്ച് എന്ന് വെച്ചാൽ, ഞാനങ്ങനെ കോമഡി ചെയ്തിട്ടില്ല, അപ്പോൾ ഇതിന് എനിക്കൊരു കോമഡി ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഇറ്റ് വാസ് റിയലി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പുതിയ പ്രോജക്റ്റുകൾ എല്ലാം രണ്ട് മൂന്ന് ഡിസ്കഷൻസൊക്കെയാണ്, ഒന്നും കൺഫേംഡായി വന്നിട്ടില്ല അതുവരെ. ബട്ട് ഹോപ്പിംഗ് ദാറ്റ് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ശരിക്കൊരു സീരിയസ് ആയിട്ട് ഇതിനകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഏതായാലും നല്ലൊരു തുടക്കമാവട്ടെ, നല്ലൊരു ചിന്തയാവട്ടെ. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് പറഞ്ഞല്ലോ, മാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പക്ഷേ സിനിമാ ജീവിതത്തിലും ഉണ്ടാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്ന ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, അതെ, നല്ലത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സമൃദ്ധിയുടെ കാലം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും, ആൻഡ് ഫോർ യു ആൽസോ ആൻഡ് മലയാള മനോരമ ആസ് വെൽ. താങ്ക് യു, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.